ഇടതിന്റെ കുത്തകം മണ്ഡലവും അക്രമ രാഷ്ട്രീയത്തിന്റെ ഈട്ടിലവുമായ പിണറായിയുടെ സ്വന്തം തട്ടകത്തിൽ വീണ്ടും അത്യുഗ്ര ശേഷിയുള്ള ബോംബുകൾ കണ്ടെത്തി. കണ്ണൂർ തലശ്ശേരി എരിഞ്ഞോളി മാലാൽ മടപ്പുരയ്ക്ക് സമീപത്തു നിന്നാണ് ഉഗ്രശേഷിയുള്ള മൂന്ന് ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. രണ്ട് സ്റ്റീൽ ബോംബുകളും ഒരു നാടൻ ബോംബുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൊട്ടടയിൽ വിവാഹ ആഘോഷത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് ജിഷ്ണു എന്ന യുവാവാണ് മരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അത്യുഗ്ര ശേഷിയുള്ള ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ബോംബുകൾ നിർമ്മിക്കുന്ന സംഘം ജില്ലയിൽ സജീവമാകുന്നു എന്ന് വേണം കരുതാൻ. ഇതുകൂടാതെ വിവാഹ ആഘോഷത്തിനിടെ നടന്ന കൊലപാതകത്തിന്റെ പകയിൽ നാട്ടിൽ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും വർദ്ധിക്കുകയാണ്. വിവാഹ വീട്ടിൽ തലേന്ന് രാത്രി നടന്ന പാട്ടും ഡാൻസും ഏച്ചൂർ തോട്ടട സംഘങ്ങൾ തമ്മിലുള്ള കൂട്ടത്തലിൽ കലാശിക്കുകയായിരുന്നു. ഈ ആഘോഷത്തിൽ ഇല്ലാതിരുന്ന ജിഷ്ണു എന്ന ആളാണ് പിറ്റെന്ന് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും. ഇതിനിടെ കേസിലെ മൂന്നാമത്തെ പ്രതിയും പിടിയിലായി. ഏച്ചൂർ സ്വദേശി ഗോകുലാണ് കഴിഞ്ഞ ദിവസം രാത്രി കസ്റ്റഡിയിലായതും. ഗോകുലിന്റെയും ഉച്ചയ്ക്ക് പിടിയിലായ മിഥുന്റെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കേസിൽ ഒന്നാം പ്രതി അക്ഷയെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഞായറാഴ്ച തൊട്ടടയിലെ വിവാഹാഘോഷത്തിനിടെ ബോംബ് പൊട്ടി ജിഷ്ണു കൊല്ലപ്പെട്ട കേസിൽ പിടിയിലായ മൂന്ന് പേരും മരിച്ചയാളുടെ സുഹൃത്തുക്കളാണ്. തൊട്ടട സംഘത്തിന് നേരെ ഏച്ചൂർ സംഘം എറിഞ്ഞ ബോംബ് അബദ്ധത്തിൽ സംഘാംഗമായ ജിഷ്ണുവിന്റെ തലയിൽ വീണ് പൊട്ടുകയായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വെള്ള ട്രാവലർ വാഹനമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കൊലപാതകം നടന്ന ദിവസം പ്രതികൾ സംഭവസ്ഥലത്തെത്തിയതും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതും ഈ വാഹനത്തിലെന്നാണ് പോലീസ് പറയുന്നത്. ബോംബ് എത്തിച്ചതും ഈ വാഹനത്തിലാണ്. അതേസമയം കണ്ണൂരിൽ ഇത്തരം ബോംബുകളും മാരക ആയുധങ്ങളും കണ്ടെത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഇരട്ടിക്ക് സമീപം ഉളിയയിൽ കളിപ്പാട്ടം എന്ന് കരുതി ഐസ്ക്രീം ബോൾ എടുത്ത് വീട്ടിനുള്ളിൽ കളിക്കുന്നതിനിടെയാണ് രണ്ട് പിഞ്ചു കുട്ടികൾക്ക് പരിക്കേറ്റത്. ഇതുകൂടാതെ കതിരൂരിൽ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് യുവാവിന്റെ കൈപ്പത്തി തകരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം ബോംബ് സ്ഫോടനങ്ങളെ വെറും പടക്കം പൊട്ടിയതെന്ന് പറഞ്ഞ് പോലീസ് എഴുതിത്തള്ളുന്നതും തുടർക്കഥയാണ്. എന്നാൽ കണ്ണൂരിൽ രാഷ്ട്രീയ എതിരാളികളെ നിഗ്രഹിക്കാൻ അണിയറയിൽ ഇപ്പോഴും ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്നാണ് സമീപകാലത്തെ എല്ലാ ബോംബ് കഥകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എതിരാളികളിൽ പ്രയോഗിക്കപ്പെടും മുമ്പ് തന്നെ ഈ ബോംബുകൾ പൊട്ടിത്തെറിച്ചാണ് പല അപകടങ്ങളും പുറം ലോകം അറിയുന്നത്. കൂടാതെ കണ്ണൂരിലെ ബോംബ് കേസുകളിൽ ഉൾപ്പെട്ടവരിൽ അധികവും യുവാക്കളാണ്. പാർട്ടി അണികളെ ബോംബ് നിർമ്മാണം പരിശീലിപ്പിച്ചത് അതാത് പാർട്ടികൾ തന്നെയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം പോരടിച്ചു മരിച്ചിരുന്ന നാട്ടിൽ സ്വയം രക്ഷയ്ക്കുന്ന പേരിലാണ് നേതൃത്വങ്ങൾ ചിലരെ ബോംബ് നിർമ്മാണം അഭ്യസിപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ നിന്ന് ഈ വിദ്യ കൈമാറിയാണ് ഇപ്പോഴത്തെ യുവാക്കളിൽ എത്തിയിരിക്കുന്നത്. ജില്ലയിലെ പ്രമുഖ പാർട്ടികൾക്കെല്ലാം ബോംബ് നിർമ്മാണ സംഘം ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. പാർട്ടി ഓഫീസുകളിൽ നിന്ന് ഓഫീസ് പരിസരങ്ങളിൽ നിന്നെല്ലാം ബോംബുകൾ പിടികൂടിയിട്ടുമുണ്ട്. മിക്ക രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ആക്രമണങ്ങളിലും ബോംബ് ഉപയോഗിച്ചതായി കാണാൻ കഴിയും. കടകളിൽ വാങ്ങാൻ കിട്ടുന്നതല്ല ബോംബ് എന്നതിനാൽ തന്നെ സ്വന്തം ആവശ്യമനുസരിച്ച് നിർമ്മിച്ചവയാണ് ഇതെന്നും പോലീസിനും വ്യക്തമാണ്. എന്നാൽ അത് കണ്ടെത്തി തടയാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.